നമസ്കാരം, കായിക വാർത്തകളുമായി ഇത് മല്ലു സ്പോർട്സ്. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 3 ദിവസത്തെ കളി പൂർത്തിയായപ്പോൾ ഇന്ത്യക്ക് 260 റൺസിന്റെ ലീഡായി. ആദ്യ ഇന്നിംഗ്സിൽ 297 റൺസ് നേടിയ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ ഇതുവരെ 3 വിക്കറ്റ് നഷ്ടത്തിൽ 185 റൺസാണ് നേടിയത്. വിൻഡീസ് ഒന്നാം ഇന്നിംഗ്സിൽ 222 റൺസിന് പുറത്തായിരുന്നു. 72 ഓവറിന് ശേഷം മൂന്നാം ദിവസത്തെ കളി നിർത്തുമ്പോൾ അർദ്ധ സെഞ്ചുറികളോടെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും വൈസ് ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെയുമാണ് ക്രീസിൽ. 111 പന്തുകളിൽ നിന്നാണ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലി 51 റൺസ് നേടിയതെങ്കിൽ അജിങ്ക്യ രഹാനെ 140 പന്തുകൾ നേരിട്ടാണ് 50 കടന്നത്. ഓപ്പണർ KL രാഹുൽ 85 പന്തുകൾ നേരിട്ട് 38 റൺസ് നേടി തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചപ്പോൾ സഹ ഓപ്പണറായ മായാങ്ക് അഗർവാൾ ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി. 43 പന്തുകൾ നേരിട്ട് 16 റൺസ് മാത്രമാണ് മായാങ്കിന് സ്വന്തമാക്കാൻ സാധിച്ചത്. വൺ ഡൗണായി ഇറങ്ങിയ ചേതേശ്വർ പൂജാര 53 പന്തുകൾ നേരിട്ട് 25 റൺസ് സ്വന്തമാക്കി മടങ്ങി. ഇന്നലെ KL രാഹുൽ, മായാങ്ക് അഗർവാൾ, ചേതേശ്വർ പൂജാര എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ത്യക്ക് നഷ്ടമായത്. റോസ്റ്റൺ ചേസ് 2 റോച്ച് 1 വിക്കറ്റും വീഴ്ത്തി. 297 റൺസ് എന്ന ഇന്ത്യൻ സ്കോർ ലക്ഷ്യമിട്ടിറങ്ങിയ വിൻഡീസിന്റെ ഒന്നാം ഇന്നിംഗ്സിന്റെ നടുവോടിച്ചത് 5 വിക്കറ്റ് വീഴ്ത്തിയ ഇശാന്ത് ശർമ്മയാണ്. 17 ഓവർ എറിഞ്ഞ ഇശാന്ത് 43 റൺസ് മാത്രം വിട്ടുകൊടുത്താണ് 5 വിക്കറ്റ് പ്രകടനം നടത്തിയത്. മത്സരത്തിന്റെ രണ്ടാം ദിനം തന്നെയായിരുന്നു ഈ 5 വിക്കറ്റ് പ്രകടനവും. ഇന്നലെ ഷമിയും രവീന്ദ്ര ജഡേജയും 2 വിക്കറ്റ് വീതം വീഴ്ത്തി വിൻഡീസിന്റെ കഥ കഴിക്കുകയായിരുന്നു. 48 റൺസ് നേടിയ റോസ്റ്റൺ ചേസ് തന്നെയാണ് വിൻഡീസിന്റെ ടോപ്പ് സ്കോറർ. ഹോൾഡർ 39ഉം ഹെറ്റ്മേയർ 35 റൺസും നേടി. ഒന്നാം ഇന്നിംഗ്സിലെ ബാറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ ഇപ്പോൾ മികച്ച നിലയിൽ തന്നെയാണ്. ആദ്യ 30ലെത്തി നിൽക്കുമ്പോൾ ഒന്നാം വിക്കറ്റായി മായാങ്ക് അഗർവാൾ പുറത്തായിരുന്നു. 73ൽ ടീം സ്കോർ എത്തിയപ്പോൾ രണ്ടാം വിക്കറ്റായി KL രാഹുലും മടങ്ങി. 81ന് 3 എന്ന രീതിയിൽ ചേതേശ്വർ പൂജാരയുടെ വിക്കറ്റും കൂടി നഷ്ടമായ ഇന്ത്യ അപ്പോൾ 30.5 ഓവർ പിന്നിട്ടതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ക്രീസിൽ ഒന്നിക്കുന്നത്. ഇരുവരും ചേർന്ന് 100 റൺസിന്റെ പാർട്ണർഷിപ്പ് കടന്നതോടെ ഇന്ത്യ ഭേദപ്പെട്ട നിലയിലേക്ക് എത്തുകയായിരുന്നു. ഇന്ത്യക്ക് ഇതുവരെ 260 റണ്ണിന്റെ ലീഡ് ഉയർത്താനായിട്ടുണ്ട്. കൂടുതൽ കായിക സംബന്ധമായ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി മല്ലു സ്പോർട്സ് എന്ന YouTube ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ കായിക വാർത്തകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.